പ്രശാന്ത് ഏട്ടാ, കണക്ക് കൂട്ടലുകളെല്ലാം മാറി മറിയുകയാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഇപ്പോൾ അതിഭീകരമായിട്ട് തകർന്നു പോവുകയാണല്ലോ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രവചിച്ച ഫലം എന്ന് പറയുന്നത് ബി ജെ പി ഇന്ന് നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും തകർന്നടിയും എന്നുള്ളതാണ്. അതിൽ ഹരിയാനയാണ് ബി ജെ പി വിരുദ്ധ വികാരം ഇപ്പോൾ ഏറ്റവും അലയടിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. കാരണം ഹരിയാനയിൽ ബി ജെ പി രണ്ട് ടേം ഭരണത്തിലിരുന്നു. അവിടെ ഖട്ടാറിന് അതിഭീകരമായിട്ടുള്ള ഗ്രൂപ്പിസം പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് അവരെ കൈവിട്ടിട്ട് പോയി. മൂന്നാമത്തെ കേസ് അഗ്നിവീർ വിഷയം, അത് രാജ്യം എമ്പാടും കത്തിപ്പടർന്നു. നാലാമത്തെ കേസ് ഗുസ്തി താരങ്ങളുടെ വിഷയം, ബ്രിഡ്ജ് ഭൂഷണിൻ്റെ വിഷയം. അറിയാമല്ലോ ബ്രിഡ്ജ് ഭൂഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച വിഷയങ്ങളാണ്. ബ്രിഡ്ജ് ഭൂഷണം എന്തുകൊണ്ട് പിടിക്കുന്നില്ല, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വിനേഷ് ഫോഗട്ടിൻ്റെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ പോയി അവരുടെ ഒരു തെറ്റുകുറ്റം കൊണ്ട് പരാജയപ്പെട്ട് തിരിച്ച് കോൺഗ്രസിൽ വന്ന് ചേർന്നപ്പോൾ പോലും ഇവർ പറഞ്ഞ എന്താ അറിയോ, ബി ജെ പി ആണ്, നരേന്ദ്രമോദിയാണ് കാരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രക്ഷോഭം ഏതാ, കർഷക പ്രക്ഷോഭം. ഈ കർഷക പ്രക്ഷോഭം, അങ്ങനെ ഒരു ഡസൺ പ്രക്ഷോഭം ഹരിയാനയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലായിട്ട് പുറത്തോട്ട് വ്യാപിച്ചിട്ടുണ്ട്. ആ ഹരിയാന ബി ജെ പിയെ കൈവിടും എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അടിച്ചു തുടങ്ങി ഞെട്ടറ്റ് താമര. ഹരിയാനയിൽ താമരയുടെ ഞെട്ടറ്റു എന്ന് അടിച്ചു തുടങ്ങി. രാഹുൽ ഗാന്ധി അടിച്ചു കയറുകയാണ്, ഇന്ത്യ സഖ്യം മുന്നേറുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശോക മൂകുമായി. ഇതിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയുമോ, നമ്മുടെ ത്രിപുരയിൽ നമ്മുടെ ഇലക്ഷൻ നടന്നല്ലോ, ത്രിപുരയിൽ ആദ്യത്തെ ഇലക്ഷൻ നടന്നല്ലോ, ആദ്യത്തെ ഇലക്ഷനിൽ വിപ്ലവ് കുമാർ ത്രിപുരയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ കൈരളി പീപ്പിൾ ഒന്ന് കാണണമായിരുന്നു. കൈരളി പീപ്പിൾ എൻ്റെ ചേട്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ബി ജെ പിയുമായിട്ട് നേർക്ക് നേരെ വന്നപ്പോൾ അവരെ തോൽപ്പിക്കാൻ കഴിയുന്ന മുന്നണി എന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഉമാർ അവസാനമായപ്പോൾ വല്യേട്ടൻ്റെ സി ഡി അങ്ങോട്ടെടുത്തു. ഇന്ന് ഹരിയാനയിൽ ബി ജെ പി ഇതാ അധികാരത്തിലെത്താൻ പോവുകയാണ്. ബി ജെ പി മൂന്നാമത് അധികാരത്തിലെത്താൻ പോവുകയാണ്. ആർ എസ് എസ് കാര് പോലും വിചാരിച്ചില്ല, ജാട്ട് വോട്ടുകൾ ബി ജെ പിയുടെ കൂടെ, ദളിത് വോട്ടുകൾ ബി ജെ പിയുടെ കൂടെ, കർഷകരുടെ വോട്ടുകൾ ബി ജെ പിയുടെ കൂടെ, സകല വോട്ടുകളും ബി ജെ പി തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. തൂത്തുവാരി ബി ജെ പി തുടക്കത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ പിന്നിലോട്ട് പോയി. ഇപ്പോൾ ജമ്മുകാശ്മീർ അവിടെ നിൽക്കട്ടെ, ജമ്മുകാശ്മീരിൻ്റെ കോൺടെക്സ്റ്റ് വേറെയാണ്. ജമ്മുകാശ്മീരിൽ ഇപ്പോൾ അധികാരത്തിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും നിയന്ത്രണം അമിത്ഷായുടെ കയ്യിൽ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമിത്ഷാ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. കാരണം അവിടുത്തെ പോലീസും പട്ടാളവും എല്ലാം അമിത്ഷായുടെ കയ്യിൽ തന്നെയാണ്. ലെഫ്റ്റനന്റ് ഗവർണറാണ് അവിടുത്തെ ഗവൺമെൻറ്റിനെക്കാട്ടിലും പവറുള്ളത്. ഗവൺമെൻറ്റിന് ഒരു തീരുമാനം എടുത്താൽ അത് നശിപ്പിക്കാനല്ല, അത് ന്യൂട്രലൈസ് ചെയ്യാൻ, ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവ് ലെഫ്റ്റനന്റ് ഗവർണർക്കുണ്ട്. കാരണം അവിടെ വരുന്നത് ഈ ഉമർ അബ്ദുള്ളയുടെ ഒക്കെ പാർട്ടിയാണ്. അവൻ പറഞ്ഞിരിക്കുന്നത് 370 തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. ബി ജെ പി അവിടെ 28 സീറ്റ് ഇപ്പോഴത്തെ തന്നെ പിടിച്ചു കഴിഞ്ഞു. അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത്, നരേന്ദ്രമോദി എഫക്റ്റ് ആണോ? കാരണം മോദി ഒന്നും ചെയ്തിട്ടില്ല, മോദി ചുമ്മാ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, എന്ത് തോന്നുന്നു? ലോക്സഭാ ഇലക്ഷന് ഈ നിയമസഭാ ഇലക്ഷനോട് പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് ഇനിയും കിടക്കപ്പുറത്തി ഇല്ല. ആർക്കാ ലോക്സഭാ ഇലക്ഷന്? പക്ഷേ ഈ നമ്മുടെ വോട്ടിംഗ് മെഷീൻ രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് മെഷീന് പ്രശ്നം, വോട്ടിംഗ് മെഷീൻ പ്രശ്നം ശരിയാണ്. കാരണം ഇന്നലെ കെ സി വേണുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചതി അമിത്ഷാ, എന്ത് ചതി. അപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ആ പാവം പിടിച്ച മെഷീൻ ലോക്സഭാ ഇലക്ഷൻ രക്ഷപ്പെട്ടു, പക്ഷെ ഹരിയാന നിയമസഭയെ രക്ഷപ്പെടുന്നില്ല. അത് അമിത്ഷായുടെ മെഷീനാണ്, അമിത്ഷായുടെ മെഷീനാണ്. അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല? ഞാനീ പറഞ്ഞത് തമാശ പറഞ്ഞെങ്കിലും ഈ ആൾക്കാരുടെയിൽ നടത്തുന്ന വ്യാജ പ്രചരണം ഒരുപക്ഷെ ആൾക്കാർ വ്യാജനും യഥാർത്ഥമായിട്ടുള്ളതും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുള്ളതിന് ഉള്ള ഒരു കാര്യമായിരിക്കും ഹരിയാനയിൽ. കാരണം പ്രശാന്തേട്ടാ വിചാരിച്ചോ ഹരിയാനയിൽ? ഇല്ല ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലും നമ്മൾ പറഞ്ഞ ഹരിയാനയിൽ ബി ജെ പി തൂത്ത് എറിയപ്പെടുന്നല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇലക്ഷൻ അപ്ഡേറ്റ് വരുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില അത് അവർ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഹരിയാനയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ചോദിച്ചപ്പോൾ ആർ എസ് എസിന്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു പ്രമുഖ നേതാവുമായിട്ട് സംസാരിച്ചപ്പോഴും പുള്ളിയും പറഞ്ഞത് ഹരിയാന സാധ്യതയില്ലടാന്നാണ്. എന്നുവെച്ചാൽ അപ്പോൾ ആർക്കും ഹരിയാനയിൽ നല്ല പ്രചരണം നടക്കുന്നുണ്ട്, പക്ഷേ ഹരിയാനയിൽ ഈ പറയുന്നത് പോലെ ആ വ്യാജ പ്രചരണങ്ങളും ആൻറ്റി
ബി ജെ പിക്ക് അത് ഭയങ്കര ഗ്രൂപ്പ്സ്. അതുകൊണ്ടാണ് ഇലക്ഷൻ മുമ്പ് തന്നെ ഒന്ന് കിട്ടത്തില്ലെന്ന് പ്രധാന തെളിവായതുകൊണ്ട് ഇലക്ഷൻ മുമ്പ് ബി ജെ പി അവിടെ നടപടിയെടുത്തു. ബാക്കിയുള്ളതിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ നടപടിയെടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഇലക്ഷന് മുമ്പേ നടപടിയെടുത്തു ഹരിയാനയിലെ ബി ജെ പി താറുമാറായി. എന്നിട്ട് അവർക്ക് തന്നെ തോന്നി ഇനി അങ്ങനെ പാണ്ടില്ല, ഞങ്ങൾക്ക് ഇലക്ഷൻ അല്ല വലുത്, പാർട്ടിയാണ്, പാർട്ടിക്ക് അത് ഗ്രൂപ്പ് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഇത് കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്തു. അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ വന്നപ്പം എനിക്ക് തോന്നുന്നത് കർഷക സമരം എന്തുമായിരുന്നു, കർഷക സമരത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഹരിയാനയിലാണല്ലോ. ആ യഥാർത്ഥത്തിൽ കർഷക സമരം എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിലുള്ള 60-65-70% വരുന്ന കർഷകർക്ക് വേണ്ടിയായിരുന്നല്ലോ ആ ബില്ല് കൊണ്ടുവന്നത്. അതിപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. അവരെക്കൊണ്ട് സമരം ചെയ്യിച്ചതാണ് മുതലാളി കർഷകന്മാർ. 10,000, 40,000, 50,000 ലക്ഷക്കണക്കിന് ഏക്കറ് സ്ഥലം ഉള്ളിടത്ത് തൊഴിലാളികളെ കൊണ്ടുവന്ന് അവർക്ക് കൂലി കൊടുത്തിട്ടാണല്ലോ സമരം ചെയ്യിച്ചത്. ഇവിടുത്തെ ആ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് അവർക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ബില്ലാണ് ഉണ്ടെന്ന്. അതല്ലെങ്കിൽ ഈ മുതലാളിമാരായിട്ടുള്ളവരാണല്ലോ അവരുടെയും കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ മേടിച്ച് വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് 10 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇവർ 50 രൂപയ്ക്ക് വെക്കും. 40 രൂപ മുതലാളിക്ക് തന്നെ കിട്ടും. ഉള്ളവന് വീണ്ടും കിട്ടണ്ട എന്നുള്ള സംവിധാനത്തിൽ നിന്ന് മാറി ഇവിടുത്തെ സാധാരണപ്പെട്ട കർഷകന് എല്ലാ കർഷകനും ഒരേ രീതിയിൽ അവൻ്റെ വിളയ്ക്ക് കാശ് കിട്ടുന്ന ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ ബില്ലിനെതിരെ വ്യാജപ്രചരണം നടത്തി ഏറ്റവും കൂടുതൽ സമരം നടത്തിയ ഒരു സ്ഥലമാണ് യു പി പോലെ ഈ ഹരിയാന, പഞ്ചാബ് പോലെ ഹരിയാന, ഇത് രണ്ടുപേരും. അതൊരു പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി കാണും, നല്ലതുപോലെ മനസ്സിലായി. അപ്പം ഇവിടെ നടത്തുന്ന ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരുന്ന പ്രചരണങ്ങളൊക്കെ വ്യാജമാണെന്ന് മനസ്സിലാക്കുന്നതിന് 6 മാസം പോലും വേണ്ടി വന്നില്ല എന്നുള്ള തെളിവ് ഹരിയാന. വേറൊരു കാര്യമുണ്ട്, ഗുസ്തി താരങ്ങളുടെ സമരം ഉണ്ടല്ലോ. ഗുസ്തി താരങ്ങളുടെ സമരം എന്തുവാ? ധനുഷ് മനസ്സിലാക്കണം. പലവട്ടം നമ്മൾ ചർച്ച ചെയ്ത ഗുസ്തി താരങ്ങളുടെ സമരം എന്തുവാ? ഇവർ ഈ പരാതിപ്പെടുന്ന ആളിൻ്റെ കൂടെ നിന്ന് കല്യാണ ഫോട്ടോ എടുക്കുന്നതിനും അതിനു മുമ്പ് എൻ്റെ സഹോദരനാണെന്ന് പറയുന്നതിനും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് എൻ്റെ ഗുരുനാഥനാണെന്നൊക്കെ പറഞ്ഞ് പലവട്ടം പോസ്റ്റുകൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒക്കെ കൊടുത്ത സ്ത്രീ ഒരു 12 കൊല്ലം കഴിയുമ്പോൾ എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നതിന് കാരണം എന്താ? അതായത് അയാൾ അന്ന് പറഞ്ഞു അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്ക് ഓരോ കൊല്ലവും ബോഡി ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ മത്സരിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ഇത് പറ്റത്തില്ല. ഇതാണ് കാരണം. ഈ സ്ത്രീക്ക് ഒരു വട്ടം എടുത്ത ഫിറ്റ്, ഇപ്പം ധനുഷ് ഫിറ്റാണോ അല്ലയോ ഓരോ പ്രാവശ്യം നോക്കുമ്പം നോക്കുമ്പോഴല്ലേ അറിയാനൊക്കെ. കഴിഞ്ഞ കൊല്ലം തന്നെയാണല്ലോ വിനേഷ് ഫോഗട്ട് പരാജയം. ആ അതെ, ധനുഷ് വിനേഷ് ഫോഗട്ടിന്റെ വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വിനേഷ് ഫോഗട്ട് മുടി വരെ മുറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് 100 ഗ്രാം കൂടുതലുണ്ട്. അപ്പം കഴിഞ്ഞ കൊല്ലത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ജി കൊല്ലം മത്സരിക്കാൻ പോണെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇവര് നരേന്ദ്രമോദി ആട്ടോ കുറ്റം പറയുന്നത്, മോദിയാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നത്. വിനേഷ് ഫോഗട്ട് അതിനുശേഷം ഓടി വന്ന് ചേർന്നത് കോൺഗ്രസ്സിലാണ്. അതെ, അപ്പൊ നമുക്ക് എന്താ തിരിച്ചു പറഞ്ഞൂടെ, മോദിയെ കുറ്റം പറയാനായിട്ട് കോൺഗ്രസ്സുകാരിയായിട്ടുള്ള വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യയെ ചതിച്ചു എന്ന് നമ്മൾ പറഞ്ഞ അവരെങ്ങനെ പ്രതീക്ഷിക്കുന്നു? അല്ല, ഭയങ്കര തമാശയല്ലേ, ഇയാൾക്ക് 100 ഗ്രാം കൂടി നരേന്ദ്രമോദി ചാപ്പ കൊടുത്തിട്ട്. ആ നരേന്ദ്രമോദി അല്ല, ഇതേ രീതിയിലുള്ള പ്രചരണങ്ങൾ അല്ല, മാനം മര്യാദയ്ക്ക് പ്രതികരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർക്കൊക്കെ അതിഭീകരമായിട്ടുള്ള തിരിച്ച തരത്തിലുള്ള പ്രതികരണമല്ല വരുന്നത്. വിനേഷ് ഫോഗട്ടിന്റെ സകല കാര്യങ്ങളും വിനേഷ് ഫോഗട്ട് ആവശ്യപ്പെട്ടതിലും കൂടുതൽ കാര്യങ്ങളും വിനേഷ് ഫോഗട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഈ പരിശീലകനെ ഹംഗറിയിൽ നിന്നുള്ള പരിശീലകൻ, അയാളുടെ ചെലവ് അടക്കം നമ്മുടെ കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതും വഹിക്കേണ്ടതും. അത് നമ്മളൊരു ഇത് അവരുടെ ഒരു ഔദാര്യം പോലെയല്ല, അത് അവരുടെ അവകാശമാണ്. ഈ ന്യായമൊക്കെ പറയുമ്പം ഇപ്പം ധനുഷ് പറഞ്ഞല്ലോ എല്ലാം അവകാശങ്ങളും കൊടുത്തിരുന്നു. ഇവിടെ 10 കൊല്ലം ആയതേ ഉള്ളല്ലോ, ഇപ്പോൾ 15-ാമത്തെ കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളല്ലോ മോദി. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ കായിക താരങ്ങളുടെയൊക്കെ അവസ്ഥ എന്തുവായിരുന്നു? അത് നമ്മൾ പരിശോധിക്കും. ആ പരിശോധിക്കും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി വന്ന് കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താ അറിയാമോ, അവകാശമാണിത്, ഔദാര്യമല്ല എന്ന്. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, 2014 മുമ്പ് ഇയാളെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് പറ അല്ലെങ്കിൽ ഇവര് കൈനീട്ടി യാചിച്ചുകൊണ്ട് നിൽക്കുക. കിട്ടുന്നില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ തന്നെ ഈ ഓരോ കായിക താരങ്ങളും ഒളിമ്പിക്സിലും മറ്റ് ഓരോ ഇതിനകത്ത് പോയിട്ട് സമ്മാനങ്ങൾ മേടിക്കുന്നതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അതുപോലുള്ള പിന്തുണ നമ്മൾ കൊടുക്കുന്നില്ലേ? ഓരോ സമ്മാനം മേടിക്കുമ്പോഴും അയാളെ നേരിട്ട് വിളിക്കൂല്ലേ പ്രധാനമന്ത്രി? ചെറിയ കാര്യമാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരത്തെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പരിഗണിച്ചിട്ടുണ്ടായിരുന്നു, പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നിടത്ത് ഈ അതും അത് 55 കൊല്ലം അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയുടെയും അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിയായിട്ടിരുന്ന അമ്മൂമ്മയുള്ളവനും അച്ഛനുള്ളവനും അല്ലപ്പനുള്ളവനും ഒക്കെയായി പറയുന്നത്.
ഒരു പരിഗണനയില്ലെന്ന്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രചരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും ഒക്കെ നടത്തിയ പ്രചരണം, ഇന്ത്യയിലുടനീളം നടത്തിയ പ്രചരണം, അതിനുശേഷം ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രചരണം, അതായത് ഇയാൾ ശരിക്കും ഇന്ത്യ വിരുദ്ധനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവാം, അതായത് ഇവരുടെയൊക്കെ കള്ളക്കളികൾ മനസ്സിലായി തുടങ്ങി, വ്യാജ പ്രചരണങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും, ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന അത് ബി ജെ പി ആണെന്നും അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണെന്നും ഒക്കെ തോന്നിത്തുടങ്ങിയിട്ട്, സാധാരണക്കാരൻ തോന്നിത്തുടങ്ങിയതുകൊണ്ടാണല്ലോ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഉള്ള ഒരു പൾസ് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറ്റിയതോ, ബി ജെ പിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പൾസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായി, അല്ലെങ്കിൽ ബി ജെ പിയെ തെറ്റിദ്ധരിച്ചു ജനങ്ങൾ. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പൾസ് ഉണ്ടായോ? അല്ല, കഴിഞ്ഞ ആർ എസ് എസ് പ്രവർത്തിക്കാൻ പറ്റിയ അല്ല, ആർ എസ് എസ് ആണ് നമുക്ക് തിരിച്ചടി തന്നത്. ഉത്തർപ്രദേശ് തിരിച്ചടി തന്നതിന്റെ കാര്യം എന്തോ? ഉത്തർപ്രദേശിൽ തിരിച്ചടി തന്നതെന്ന് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹരിയാനയെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ധനുഷേ. അവിടെ ബി ജെ പിക്ക് അകത്ത് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ മത്സരമായി. നിരന്തരം അധികാരത്തിൽ വരുന്ന പാർട്ടിക്കകത്ത് ഈ പവറിന് വേണ്ടിയുള്ള മത്സരം വന്നല്ലോ, ബി ജെ പിക്കകത്ത് പ്രവർത്തകർ തമ്മിൽ മനസ്സിലായി. ഈ സാധാരണക്കാരനെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുന്നതിനകത്ത് വിമുഖത കാണിച്ചു, അതുപോലെ തന്നെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം കൂടി, വോട്ട് ചെയ്യാൻ പോകാതായി, അങ്ങനെയൊക്കെയാണ്. അതായത് ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂടി, അതിൻ്റെ കൂടെ വ്യാജ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് വരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ആ ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഈ ബി ജെ പിയുടെ പോക്കും നരേന്ദ്രമോദിയുടെ പോക്കും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പോക്കും ആൾക്കാർക്ക് മനസ്സിലാവുന്നു. നടത്തിയതെല്ലാം വ്യാജ പ്രചരണമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹരിയാനയിൽ ഇവിടുത്തെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പൾസ്, അവിടുത്തെ ജനങ്ങളുടെ പൾസ് ബി ജെ പിക്ക് അനുകൂലമായി. 49 സീറ്റാണ് ബി ജെ പി. അത് വലിയൊരു ചരിത്രമാണ് ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത്, ചരിത്രമാണ്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല, വമ്പൻ ട്വിസ്റ്റ്. സത്യം പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ കോൺഗ്രസിന് എത്ര സീറ്റുണ്ടെന്ന് അറിയാമോ? 10 സീറ്റ്. അവിടെ ഉള്ളത് ഉമർ അബ്ദുള്ളയുടെ പാർട്ടിക്കാണ് 41 സീറ്റ് ഉള്ളത്. ബാക്കി മെഹബൂബ മുഫ്തിയുടെ പാർട്ടിക്ക് 4 സീറ്റ്. ബി ജെ പിക്ക് 28 സീറ്റ്. ഒറ്റയ്ക്ക് ബി ജെ പിക്ക് 28 സീറ്റ്. ജമ്മു കാശ്മീരിലെ കാര്യത്തിലോട്ട് വരുമ്പോൾ ജമ്മു ബി ജെ പി ഭരിക്കൂ, ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും അമിത്ഷാ തന്നെയാണ് അവിടെ ആഭ്യന്തരവും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. അവിടെ വരുന്ന സർക്കാരിന്റെ മുകളിൽ ഗവർണർ ഇപ്പോണ്ട്, ഗവർണറുടേതാണ് അന്തിമ തീരുമാനം. ടെററിസം ഒന്നും കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബി ജെ പി അവിടെ ഭരിക്കുമോ ഇല്ലയോ എന്നാണ് പല ആൾക്കാരും നോക്കുന്നത്. ബി ജെ പി ഭരിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നമ്പർ വെച്ച് നോക്കുമ്പോൾ ഭരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് വിമർശനം ഇറക്കിയിട്ടുണ്ട്. ആ വിമർശനം അത് എനിക്ക്, ഈ ജമ്മു ആൻഡ് കാശ്മീർ ജെ കെ എൻ സി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി എന്നാണ് പറയുന്നത്, ഇന്ത്യ അല്ലേ, ജെ കെ എൻ സി ആണ്. ഈ ജെ കെ എൻ സിക്ക് അത് അവിടെ ഇന്ത്യ മുന്നണിയും കൊണ്ട് ചെന്നാൽ മതി, അവർ ഇപ്പം തന്നെ കയറ്റും. ഈ വിമതന്മാരെല്ലാം കൂടെ നമ്മൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇന്ത്യ മുന്നണിയും കൊണ്ട് ചെല്ലുന്നത്. അവർ നാഷണൽ മീഡിയാസ്, നമ്മൾ കേരളത്തിലാ ഇന്ത്യ മുന്നണി ജമ്മു കാശ്മീരിലെന്ന് പറയുന്നത്. ഈ നാഷണൽ മീഡിയാസ് നോക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ജെ കെ എൻ സി എന്നാണ് കൊടുക്കുന്നത്, അവരങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഉമർ അബ്ദുള്ള 41 സീറ്റുണ്ട്. ഇവൻ ഈ കാശ്മീർ വിഘടനവാദിയാണ്. ഇവൻ പറഞ്ഞിരിക്കുന്നത് 370 ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ എന്തോ നമ്മുടെ ചൊല്ലുണ്ടല്ലോ, അട്ടയെ പിടിച്ച് മെത്തേ കടത്തി അത് കിടക്കൂല, പൊട്ടക്കുളം തേടി പോകുമെന്ന് നമ്മൾ പറയുമല്ലോ. ജമ്മു കാശ്മീരിൽ, കാശ്മീരിലെ ജനങ്ങൾക്ക് തീവ്രവാദം ഒഴിച്ച് 370 എടുത്ത് കളഞ്ഞ് ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യയോട് ചേർത്ത് അഭിമാനത്തോടുകൂടി തലയുയർത്ത് ജീവിക്കാൻ, അവരുടെ കുട്ടികൾക്ക് പഠന ആവശ്യങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ, അവിടെ വഴി നടക്കാൻ തീവ്രവാദികളുടെ ഈ പെമ്പിളാരെയൊക്കെ പിടിച്ച് ബലാത്സംഗം ചെയ്യുമാർ വീട്ടിലോട്ട് കയറി വന്ന് തീവ്രവാദങ്ങൾ ഇല്ലാതെ നിൽക്കാനായിട്ട് സാധിച്ചിട്ട് പോലും അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതിന്റെ കോണ്ടക്സ് എന്ന് പറഞ്ഞാൽ ജമ്മുവിലെ 307 എന്ന് പറയുന്നത് 307 വേറെ കേസിന്റെ ഈ 370 എടുത്തു കളഞ്ഞാല് ജനങ്ങൾക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇത് ബോധവൽക്കരിക്കാൻ പറ്റണ്ടേ? മതം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 370 നിലനിന്നുള്ള ഗുണം എന്തോന്നൊക്കെ ധനുഷിന് അറിയാമായിരുന്നു? ഒരു സംസ്ഥാനത്ത് അറിയാമല്ലോ, ആ സംസ്ഥാനത്ത് പ്രത്യേകാധികാരം, ആ സംസ്ഥാനം നമുക്കിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സഞ്ചരിക്കാനുള്ള പ്രത്യേക അനുമതി വേണം, നമുക്ക് സ്ഥലം വിവാഹം കഴിക്കാൻ പറ്റില്ല. രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം കൊടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു, കൊടിയുണ്ട് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ രാജ്യത്തിന്റെ പ്രൊമോഷന് വേണ്ടിയുള്ള പൈസ അല്ല നമ്മൾ കൊടുക്കണം. ഇനി വേറൊരു കാര്യമുണ്ട്, എല്ലാ സ്റ്റേറ്റുകൾക്കും പൈസ കൊടുത്താൽ അതിന് കണക്ക് കാണിക്കണം. ഇവിടെ ഓഡിറ്റിംഗ് ഇല്ല, അതായത് ഈ രാജ്യത്തിന് മറ്റ് ഈ സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈ സമ്പത്തിൽ കുറവുള്ള സംസ്ഥാനമാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോടാനുകോടി രൂപയാണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഈ പൈസ മൊത്തവും ഈ കുടുംബം വീതിച്ചെടുക്കുകയായിരുന്നു. ഒന്ന് മെഹബൂബ മുഫ്തി, മറ്റേ രണ്ട് പാർട്ടിയുടെ, ഇവർ വീതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇവിടെ നിന്നും പൈസ കിട്ടും, വിഘടന ശക്തികളെ പ്രമോട്ട് ചെയ്യുന്നതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും പൈസ കിട്ടും. അങ്ങനെ കോടാനുകോടി രൂപ ഇംഗ്ലണ്ടിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപമുള്ളവരെ, അവര് ഈ സ്വിസ് ബാങ്കിലും ഒക്കെ നിക്ഷേപമുള്ളവരെ, അവര് ഇവർക്ക് ഈ അവരുടെ ഈ അവസരം പോകുന്നത് കൊണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെടും.
എടാ അവരവിടുത്തെ രാജാക്കന്മാരായിട്ട് ഒരുത്തം മാറി അടുത്തവൻ, ഒരുത്തം മാറി അടുത്തവൻ, ഒന്നുകിൽ മുഹമ്മദ് ഖുസ്തി അല്ലെങ്കിൽ മറ്റേ ആൾ, ഇങ്ങനെ മാറിയും തിരിഞ്ഞ് പൊക്കോണ്ടിരിക്കുക. സൗകര്യങ്ങളെന്ന് ഇന്ത്യയിൽ നിന്നും പൈസ കിട്ടും, ഇന്ത്യ ഒറ്റി കൊടുക്കുന്നതിന് വിദേശത്തു നിന്നും കാശ് കിട്ടും. ഈ സംവിധാനത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് ഇപ്പോൾ ധനുഷാലും ഞാനായാലും തയ്യാറാവും. ഈ സംവിധാനത്തിൽ ഞാനിരിക്കുക, അല്ലെങ്കിൽ മറ്റേ ഈ ധനുഷ് ആ സംവിധാനത്തിരിക്കുക, ധനുഷ് ഇഷ്ടപ്പെടും. അതാണ് 370 എന്ന് പറയുന്ന വകുപ്പ് എടുത്തു കളഞ്ഞതിനകത്ത് ഇവർക്കുണ്ടാകുന്ന പ്രശ്നം. പിന്നെ അവിടുത്തെ ഈ മതം മാത്രം തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ആ ഏരിയയിലാണെന്നാലും ബി ജെ പി കയറി വരാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇപ്പോഴും 2% നിൽക്കുന്നത് ഇപ്പം ആ പ്രദേശത്തെ ആൾക്കാർക്ക് മതം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുക. അവര് മനസ്സിലാവുന്നുണ്ട്, അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കൊടുത്താലും ഞങ്ങൾക്ക് വേണ്ട മതൻ മതി, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നില്ല, ഞങ്ങൾ വേറെ എവിടെയും യുദ്ധം ചെയ്താൽ മതി, ആൾക്കാരെ കൊന്നാൽ മതി, വികസനം വേണ്ട, ഞങ്ങൾക്ക് യുദ്ധം മതി, ഞങ്ങളുടെ പെൺപിള്ളേർക്ക് പഠിക്കാനും പോകണ്ട, സ്വാതന്ത്ര്യം പോകണ്ട, ഞങ്ങൾക്ക് ഡെവലപ്മെന്റും വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, യുദ്ധം. ഈ മറ്റേ ഭീകരവാദികൾ കിടക്കുന്നത് പോലെ ബങ്കറിനകത്ത് ബങ്കറിനകത്ത് കിടക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് യുദ്ധം ചെയ്ത്. പക്ഷേ നമ്മുടെ ഒരു കൺസേൺ എന്താ അറിയട്ടെ, നമ്മൾ യുവന്മാർക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്, നമുക്ക് ആ ലാൻഡിനോടുള്ള പ്രതിബദ്ധതയാണ്. കശ്മീർ എന്ന് പറയുന്ന ലാൻഡ് യുവന്മാരൊന്നും നമുക്ക് വേണ്ട, സത്യം പറഞ്ഞാൽ ആ ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡാണ് നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു ഇത് പറയൂലേ, നമ്മുടെ ഒരു മനസ്സിലൊരു തീ ജ്വലിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ആ ലാൻഡ് അതില്ല, നീയൊക്കെ യുദ്ധം ചെയ്തോ, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിന്നെയൊക്കെ എയർലിഫ്റ്റ് ചെയ്ത് ആ പാലസ്തീനിലോ സിറിയയിലോട്ടോ കൊണ്ടിട്ട് വരാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ വേറെ കാര്യമുണ്ട്, കാശ്മീരിൽ ഭയങ്കര രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, പക്ഷേ അവിടുത്തെ നിവർത്തികേടെന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാം, ഈ പറഞ്ഞ പോലെ ഭയം എന്ന് പലതും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മാറും, നമ്മളിപ്പോൾ ഈ ഹരിയാനയെ സംബന്ധിച്ചത് മാറും, ഗ്രാജുവലി ഇതിന് മാറ്റം വരും. കാരണം അവിടുത്തെ പണ്ട് ഞങ്ങളുടെ കാശ്മീർ എന്ന് പറഞ്ഞു, ഇപ്പം ഞങ്ങളുടെ കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാശ്മീരിൽ ഇപ്പം ഇന്ത്യയുടെ കാശ്മീർ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗ്രാജുവലി മാറും, മാറിയേ മതിയാവത്തുള്ളൂ. ഇപ്രാവശ്യം ഈ നരേന്ദ്രമോദി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്നോ പറഞ്ഞോൾ ഇത് അവസാന ശ്വാസം വലിച്ചുകൊണ്ടുള്ള നിൻ്റെയൊക്കെ ഈ ഭീകരവാദ പ്രവർത്തനം ഈ ഇലക്ഷനോട് കൂടി ഞാൻ നിർത്തും. ഒന്നും അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ് 50 സീറ്റ് BJP 50 സീറ്റ് 34 മാത്രമാണ് കോൺഗ്രസ്. ഹരിയാന സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഒന്നും ഇല്ല, കോൺഗ്രസ് തന്നെ അവിടെ 10 സീറ്റ്, ഇവിടെ വെറും 34 സീറ്റ്. ഹരിയാന കോൺഗ്രസ് വല്ലാതെ, കാരണം ഹരിയാന ന്യൂഡൽഹി ഭരണ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന അവിടെ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചതാണ്. ഒന്നും അല്ലാതായി പോകുന്നില്ല, രണ്ടുപേരും ഇല്ലാതായി പോയത്. ഒന്ന് പോരാത്ത ഇപ്പൊ നരേന്ദ്രമോദി ശ്രദ്ധിച്ചു, ആം ആദ്മി പാർട്ടിക്ക് വളരെ കൂടുതൽ ആം ആദ്മി അങ്ങനെ ഒരു വേട്ട പോലെയുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല, ഞാൻ പൂജ്യമല്ല പൂജ്യ. ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പഞ്ചാബും ഹരിയാനയില് ഇതിനകത്ത് വേറെ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നല്ലേ, ഇവർക്ക് ഇവിടെ BJP ജയിച്ചാൽ ജനാധിപത്യത്തിലെ വിശ്വാസം വരെ പോകുന്ന ടീമുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആം ആദ്മി പാർട്ടി ക്ലച്ച് പിടിച്ചിട്ടില്ല, മാത്രമല്ല കുടുംബാധിപത്യത്തിന്റെ ഒരു സംവിധാനം ഇവിടെ തകർന്നിട്ടുണ്ട്. രണ്ട്, അതുകൊണ്ട് BJP ഇപ്പൊ സഖ്യത്തിനെ വേണ്ടെന്ന് വെച്ചായിരുന്നല്ലോ, അവിടെ ഇല്ലാതായി. അപ്പം ആ രീതിയിൽ BJP വരയ്ക്കുന്ന വരയിൽ കൂടെ തന്നെ ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു BJP യുടെ. എന്ത് വിഷയം വന്നാലും പാർട്ടി സംവിധാനത്തിനകത്തു നിന്ന് ഇനിയും വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയില്ല, ആർക്കും വേണ്ടി പാർട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ടാണ് ഹരിയാനയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് BJP നേതാക്കന്മാർക്ക് പോലും സംശയമുള്ള സംശയമുള്ള അത് തന്നെ RSS എല്ലാവരും പറയുന്നത്. മഹാരാഷ്ട്രയിൽ തന്നെ പറഞ്ഞത്, മഹാരാഷ്ട്രയിൽ വേണ്ട, ഇനി ആളുടെ അഡ്ജസ്റ്റ്മെന്റ് ഒറ്റയ്ക്ക് മനസ്സിലായി, ജയിക്കുന്ന ജയിക്കട്ടെ, തോക്കുന്നത് തോക്കട്ടെ. മഹാരാഷ്ട്രയിൽ പോകാൻ പോകുന്നത്, മഹാരാഷ്ട്ര അതുകൊണ്ടാണല്ലോ ഈ അവസാനം പറഞ്ഞത്, ആരോട്ടും സഖ്യം വേണ്ട, പിന്നെ നമുക്ക് ആലോചിക്കാം, നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറായിക്കോളാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞു. കാരണം ലോക്സഭാ ഇലക്ഷന് ശേഷം ഏറ്റവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. ഹരിയാന പോകുന്നു വെച്ചിട്ട് ഹരിയാനയിലെ ഇലക്ഷന് മുമ്പ് തന്നെ നടപടിയെടുത്ത് BJP യുടെ ഭാഗമല്ലാതെ BJP യെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ആർജവം കാണിക്കുകയും ഇവിടെ BJP വരികയും ചെയ്യുക എന്ന് പറഞ്ഞാൽ BJP യുടെ കരുത്ത് വീണ്ടും തെളിഞ്ഞു വരുന്നതിന് തുല്യമാണ്. BJP ചെയ്യുന്നത് ശരിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി, വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. പ്രതിപക്ഷ കക്ഷികളുടെ അല്ലെങ്കിൽ കിംബതന്തികൾ പാഴായി പോകുന്ന ഒരു ഇലക്ഷൻ തന്നെയാണ് ഹരിയാന ഇലക്ഷൻ. കാരണം യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്തു നിന്നാണ് BJP വീണ്ടും തിരിച്ചു കയറിയിരിക്കുന്നത്. കാരണം എല്ലാവരും സാധ്യത ഇല്ല എന്ന് തീരുമാനിച്ചിരുന്നിടത്താണ് BJP യുടെ തിരിച്ചു വരവ്. ഈ രണ്ടിടത്തും BJP തിരിച്ചു വന്നിരിക്കുകയാണ്. അത് BJP ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട്. വോട്ടിംഗ് മെഷീൻ പണിയായി. അതെ, വോട്ടിംഗ് മെഷീൻ പണിയായി.